Everyone, welcome to Ammu's World. Onam series ആയ ചെത്തി മന്ദാരത്തിന്റെ 7th വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ഓണത്തിന്റെ ഔട്ട്ഫിറ്റ്സ് റെഡിയാക്കി അതുപോലെ നമ്മുടെ ഹെയർ സ്റ്റൈൽസ് നോക്കി നമ്മൾ ഡിഫറെന്റ് ഇയറിംഗ്സ് നോക്കി പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സ്കിൻ എല്ലാം റെഡി ആയിട്ട് കാര്യമില്ല, നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ഔട്ട്ഫിറ്റ് ഇട്ടിട്ടും എന്ത് സ്റ്റൈലിംഗ് ചെയ്തിട്ടും കാര്യമുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ ഒന്ന് നമ്മൾ ഫെസ്റ്റീവ് ഒരു ഗ്ലോ ഒക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു ഗ്ലോയിങ് ആയിട്ടൊന്ന് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആഫ്റ്റർനൂൺ ടൈം ആയി, രാവിലെ രണ്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ആകെ ടയർഡായിട്ട് ഇരിക്കുകയാണ്. ഫുൾ മേക്കപ്പ് ഒക്കെ ഉണ്ട്, ഫേസിലെ എല്ലാം റിമൂവ് ചെയ്യണം, എല്ലാം നല്ല രീതിയിൽ റിമൂവ് ചെയ്ത് ഒരു സ്കിൻ കെയർ ഒക്കെ ചെയ്ത് നമ്മുടെ ഫേസിനെ ഒന്ന് ഗ്ലോയിങ് ആയിട്ട് വെക്കാം. വേഗം തന്നെ വീഡിയോ പോയിട്ട് കണ്ടാലോ. തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ ഫേസിൽ മേക്കപ്പ് ഉണ്ട്, മേക്കപ്പ് നമുക്കൊന്ന് റിമൂവ് ചെയ്യണം. അപ്പം ഇതൊരു മേക്കപ്പ് ക്ലെൻസിങ് ലോഷൻ ആണ്. ഇത് ഗുഡ് വൈബ്സിൻ്റെ ഓറഞ്ച് ബ്ലോസം എന്ന് പറഞ്ഞിട്ടുള്ള സ്കിൻ ബ്രൈറ്റനിങ് മേക്കപ്പ് ക്ലെൻസിങ് ലോഷൻ ആണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനിപ്പോൾ ഇതാണ് ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പർപ്പിളിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനിപ്പോൾ ഇതാണ് ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ തൊട്ട് നിങ്ങൾക്കറിയാം ഞാൻ ഓയിൽ വെച്ചിട്ടാണ് മേക്കപ്പ് റിമൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറേ പേരായിട്ട് എൻ്റെ അടുത്ത് പറയുന്നു ചിലർക്ക് ഓയിൽ അത്ര സ്യൂട്ട് ആവില്ല, എസ്പെഷ്യലി കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ എന്നൊക്കെ പറയുമ്പോൾ ചിലരുടെ സ്കിന്നത് ക്ലോഗ് ചെയ്യാനും സ്കിന്നിൻ്റെ പോസിൽ ഇത് ക്ലോഗ് ചെയ്തിട്ട് പിമ്പിൾസ് ഒക്കെ വരാനായിട്ട് കാരണമാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ അല്ലാണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് മേക്കപ്പ് എങ്ങനെ ക്ലെൻസ് ചെയ്യാമെന്ന് ഞാനിങ്ങനെ റിസർച്ച് ചെയ്ത് വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യം ഞാൻ കണ്ടത്. അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ മേടിച്ചതാണ്. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ഒരു മേക്കപ്പ് ക്ലെൻസിങ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് അന്വേഷിച്ച് നടക്കുന്നുണ്ട് അഫോർഡബിൾ റേഞ്ചിൽ എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാമെന്നുള്ളതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ മേക്കപ്പ് ഒന്ന് റിമൂവ് ചെയ്യാം. ഒരു ക്രീം ഒരു കൺസിസ്റ്റൻസിയിലുള്ളൊരു ഒരു നമ്മുടെ ബോഡി ലോഷൻ എടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഡ്രൈ ഫേസിനാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷമല്ല ഇത് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോഴാ മാത്രമേ നമ്മുടെ മേക്കപ്പ് നല്ല രീതിയിൽ മെൽറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്കിന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കണ്ണിൽ പോയി കണ്ണിലെ ആ മസ്കാരയും അതുപോലെ ഐഷാഡോ എല്ലാം കൂടെ ഇളക്കാതിരിക്കുക. ആദ്യം നമ്മൾ ഫേസ് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത് ഫേസിലെ മേക്കപ്പൊക്കെ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം മാത്രം കണ്ണിലേക്ക് പോവുക. അല്ലെങ്കിൽ ആ മസ്കാരയും ആ നമ്മുടെ ഐലൈനറും എല്ലാം കൂടെ ഇളകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം കറുത്തിരിക്കും, നമുക്കൊന്നും കാണാനും കൂടെ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം ഫേസ് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫേസിലെ മേക്കപ്പൊക്കെ നല്ല രീതിയിലൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് കണ്ണിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഈ ഫുള്ളായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞേക്കുന്ന ഐതർ നമുക്ക് ഒരു ടവലോ ഒരു ടിഷ്യൂ വെച്ചിട്ട് നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാം, അതല്ലെങ്കിൽ ഫേസ് വാഷ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഞാനിപ്പോൾ പോയി ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതായി ഒരു ടവൽ വെച്ചിട്ട് ഞാൻ തുടച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മസ്കാരയൊക്കെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മസ്കാരയായിരുന്നു. അതൊക്കെ ജസ്റ്റ് ആ ഒരു മസാജ് നമ്മൾ കൊടുത്തതുകൊണ്ട് ഫുള്ളായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് നമ്മുടെ മേക്കപ്പ് എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു മേക്കപ്പിൻ്റെ അംശം നമ്മുടെ ഫേസിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിന് അഴുക്കാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഡബിൾ ക്ലെൻസിങ് ചെയ്യണം. ഇപ്പം ഓയിൽ ക്ലെൻസിങ് ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫേസ് വാഷ് വെച്ചിട്ട് വാഷ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ നേരെ പോയിട്ട് എൻ്റെ ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യാനാണ് പോകുന്നത്. എൻ്റെ ഫേസ് വാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ് വൈബ്സിന് തന്നെ ടീ ട്രീയുടെ ഫോമിങ് ഫേസ് വാഷ് ആണ്. ഇത് അത്യാവശ്യം നല്ലൊരു ഫേസ് വാഷ് ആണ്. നമ്മൾ പിമ്പിൾ പ്രോൺ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിമ്പിൾസിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും നമ്മുടെ ആ ഓയിലിനെസിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഒക്കെ അത്യാവശ്യം നല്ലൊരു ഫേസ് വാഷ് ആണ്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് എൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം കാണാം. അപ്പം ഞാൻ ഈ ഫേസ് വാഷ് വെച്ചിട്ട് ഫുൾ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഡൈ ടവൽ വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് ഡ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഡ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഉടനെ പോവാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഹിമാലയയുടെ തന്നെ ടാൻ റിമൂവൽ ഓറഞ്ച് ഫേസ് സ്ക്രബ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു പുതിയ ലോഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം നല്ല റിവ്യൂസ് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു സ്ക്രബാണ്. അപ്പോൾ നമ്മളത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ അത് കുറച്ച് എടുത്തിട്ട് ഞാൻ ഫുള്ളായിട്ട് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ ഒരു 1 to 2 minutes നമുക്ക് സർക്കുലർ മോഷനിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ഒരു ഇമ്പ്യൂരിറ്റീസോ എന്തെങ്കിലും നമ്മുടെ പോസ് എന്തെങ്കിലും ക്ലോഗ്ഡ് ആയിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും സെബം നമുക്ക് എന്തെങ്കിലും
അക്യുമുലേഷൻ ഉണ്ടെങ്കിലും ഒക്കെ ഒന്ന് മാറി നമ്മുടെ ഫേസൊക്കെ നല്ല ഒന്ന് ബ്രീത്തബിൾ ആവാനായിട്ട് ഫുള്ളായിട്ട് നമുക്ക് സർക്കുലർ മോഷനിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾക്ക് ടവൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീമിംഗ് ആണ്. അപ്പോൾ സ്റ്റീം ചെയ്യാനായിട്ട് ഐതർ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സ്റ്റീമർ യൂസ് ചെയ്യാം. അതിപ്പോൾ ഇലക്ട്രിക് സ്റ്റീമറാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റീം വരും. അങ്ങനെ സ്റ്റീം ചെയ്യാം. ഇതില്ലാത്തവർക്ക് ഇത് ഇതുപോലെ ഒന്ന് വെള്ളം ഒരു പാത്രത്തിലൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിലേക്കൊരു ഒരു തണ്ട് തുളസിയിലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് മുഖം ഒന്ന് സ്റ്റീം ചെയ്ത് നമ്മുടെ പോർസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു അക്യുമുലേഷൻ എന്തെങ്കിലും നമ്മുടെ പോർസിലുണ്ടെന്നുണ്ടെങ്കിൽ, ക്ലോഗ്ഡ് പോർസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഓപ്പൺ ആയി വരും. അപ്പോൾ അത് ആ ഫുള്ളായിട്ട് നമ്മുടെ ഫേസിനെ നല്ല രീതിയിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ തുളസിയിട്ട വെള്ളത്തിൽ. അതിനുശേഷം ഞാനിവിടെ എടുക്കുന്നത് ഒരു ബ്ലാക്ക് ഹെഡ് റിമൂവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം അതില്ലാത്തത് കൊണ്ട് ഞാൻ എടുക്കുന്നത് ഒരു സേഫ്റ്റി പിന്നാണ്. ആ സേഫ്റ്റി പിന്നെ മാറ്റത്തെ ആ റൗണ്ട് പോർഷൻ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. നമ്മുടെ സ്റ്റീം ചെയ്തുകൊണ്ട് തന്നെ ഫേസിൻ്റെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, പോർസൊക്കെ നല്ല ഓപ്പൺ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ഫുള്ളായിട്ട് നമ്മുടെ ഫേസിനുള്ള വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഞാൻ ആ വെള്ളത്തിൽ കിടന്ന ആ തുളസിയില വെച്ചിട്ട് ഞാൻ വെറുതെ ഫേസിൽ നിന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ആ തുളസിയിലയുടെ ആ ഒരു ഇത് ഗുണം കൂടെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആ തുളസിയില വെച്ചിട്ട് ഫുള്ളായിട്ട് ഫേസ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കും. നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ഐസ് ക്യൂബ് എടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലാക്സീഡ് ജെല്ലിൻ്റെ ഐസ് ക്യൂബാണ്. അത് ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ ഫ്ലാക്സീഡ് ജെല്ലിൻ്റെ ഐസ് ക്യൂബ് വെച്ചിട്ട് ഞാൻ ഫുള്ളായിട്ട് ഫേസിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ ഫേസ് നല്ലൊരു റിഫ്രഷ്ഡ് ഫീലിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ പോസ് നമ്മളിപ്പോൾ ഓപ്പൺ ആയിട്ട് വെച്ചേക്കുന്ന പോസൊക്കെ ഒന്ന് ക്ലോസ്ഡ് ആയി എല്ലാ സ്കിന്നൊക്കെ ഒന്ന് നോർമൽ ഇതിലേക്ക് വരാനായിട്ടാണ് നമ്മൾ ഈ ഐസ് ക്യൂബ് വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഒരു മോയ്സ്ചറൈസർ വെച്ചിട്ട് നമുക്കൊന്ന് മോയ്സ്ചറൈസ് ചെയ്യണം. ഞാനിവിടെ എടുക്കുന്ന ഗുഡ് വൈബ്സിൻ്റെ തന്നെ ഓറഞ്ച് ജെല്ലാണ്. അതെന്ന് പറയുന്നത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ വെച്ചിട്ട് നമുക്ക് സ്കിന്നിൽ നിന്ന് മോയ്സ്ചറൈസ് ചെയ്യണം. അപ്പോൾ മാത്രമേ നമ്മുടെ ഏത് സ്കിൻ കെയർ റുട്ടീൻ ആണെങ്കിലും കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്തിട്ട് നമുക്ക് സ്കിന്നിന് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ബ്രീത്ത് ചെയ്യാനായിട്ട് വേണം. ഇത്രയാണ് നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. നമുക്ക് ഇത് ഡെയിലി ഒന്നും ചെയ്യാനുള്ള റുട്ടീൻ അല്ല, 2 weeks വൺസോ വീക്ക്ലി വൺസോ ഒക്കെ മാത്രം ചെയ്യാനുള്ള ഒരു റുട്ടീനാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഫെസ്റ്റിവൽ സീസണിൻ്റെ നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടാനായിട്ട് ഒക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്നുള്ള ഒരു ഫ്രേസ് റുട്ടീനാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നാളത്തെ ഓണം സീസൺ